കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഡിജോ കാപ്പൻ, ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ ഇന്ന് വേണാട് എക്സ്പ്രസിൽ, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വേണാട് എക്സ്പ്രസിൽ കോട്ടയം ഭാഗത്ത്, കോട്ടയം ഏറ്റുമാനൂരിന് ശേഷം രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണ സാഹചര്യമാണ്. അതായത് കാലു കുത്താൻ പോലും ഇടമില്ലാത്ത അവസ്ഥ. മുമ്പും നമുക്ക് സമാനമായ സാഹചര്യമുണ്ട്. ഇത് ഓണത്തിന് ശേഷമുള്ള വലിയ തിരക്ക് വന്നതോടെ പ്രത്യേക വലിയ തിരക്കുണ്ടാവുകയാണ് ചെയ്തത്. ഇത്തരം സാഹചര്യങ്ങളൊന്നും മുന്നിൽ കണ്ട് ഒരു സംവിധാനം റെയിൽവേ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, വന്ദേഭാരതൊക്കെ നിരവധി വന്നു പോകുന്നുണ്ട്. പക്ഷേ വേണാട് എക്സ്പ്രസ് ആവട്ടെ, വഞ്ചിനാട് എക്സ്പ്രസ് ആവട്ടെ, ഇൻ്റർസിറ്റി ആവട്ടെ, ഇങ്ങനെ ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന, കൂട്ടത്തോടെ ആശ്രയിക്കുന്ന, സാധാരണക്കാർ ആശ്രയിക്കുന്ന ട്രെയിനുകൾക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കാൻ ഇതുവരെയും റെയിൽവേ തയ്യാറാവുന്നില്ല. അല്ല, നിങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവന്നതിന് ഞാൻ പ്രത്യേകം ന്യൂസ് ഏജൻസിനെ അഭിനന്ദിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ന് തന്നെ തൊട്ട് പുറകെ വരുന്ന പരശുരാം എക്സ്പ്രസും കൂടി ഒന്ന് നമ്മുടെ ക്യാമറാമാനോട് ഒന്ന് എടുക്കാൻ പറയണം. അതായത് ഏറ്റുമാനൂരിൽ നിന്നൊക്കെ അത് കയറിയാൽ കോട്ടയത്ത് വന്ന് ചങ്ങനാശ്ശേരിയും കഴിഞ്ഞ് തിരുവല്ലായി കഴിഞ്ഞാൽ പോലും തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രക്കാരന് സീറ്റ് കിട്ടാത്ത സ്ഥിതിയാണ്. അപ്പം സാധാരണ നമുക്കറിയാം ഒരു ജില്ലാ ആസ്ഥാനത്തൊക്കെ ഓരോ ബോഗിയിൽ നിന്നും 10-15 പേര് ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇത് 10-15 പേര് ഇറങ്ങുന്നില്ലെന്നല്ല, അതിക്കൂടുതൽ ആളുകൾ കയറുവാണ് ഇതിലോട്ട്. പക്ഷേ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെ ഈ എക്സ്പ്രസ് ട്രെയിനുകളിൽ ഇങ്ങനെ മത്തിയെടുക്കുന്നത് പോലെ ആളെ കയറ്റുന്നില്ല. അതിന് പകരം അവിടെയൊക്കെ ഷട്ടിൽ സർവീസുകൾ അവിടെ ഇടുന്നുണ്ട്. അങ്ങനത്തെ ആ ഷട്ടിൽ സർവീസുകൾ ആകുമ്പോൾ ചെറിയ ദൂര യാത്രക്കാർക്ക് യാത്ര ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ മംഗലാപുരത്ത് നിന്ന് കയറുന്ന യാത്രക്കാരൻ കോഴിക്കോട് വരെ നിൽക്കുന്നു, കോഴിക്കോട് നിന്ന് കയറുന്ന യാത്രക്കാരൻ ഷൊർണൂർ എത്തിയാൽ സീറ്റ് കിട്ടാത്ത ഒരു സ്ഥിതി, അത് റെയിൽവേ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് കേരളത്തിലെ എം പിമാർ ഇക്കാര്യത്തിൽ വളരെ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തണം. അതുപോലെയുള്ള മുന്തിയ ഇനം അല്ലെങ്കിൽ കൂടുതൽ സ്പീഡിൽ പോകുന്ന കൂടുതൽ സൗകര്യമുള്ള ട്രെയിനുകളൊക്കെ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ പ്രാഥമികമായി ഓഫീസുകളിൽ പോകേണ്ട, ദൈനംദിന ജോലികൾക്ക് പോകേണ്ട യാത്രക്കാരോട് ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തോട് കാണിക്കുന്നത് തികച്ച അവഗണനയാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ എം പിമാരും കേരള ഗവൺമെന്റും അടിയന്തരമായി ഇടപെടണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഇപ്പം ഒരു കാര്യം കൂടി ഡിജോ കപ്പൻ, ഇപ്പൊ താങ്കൾക്കൊക്കെ നേരിട്ട് അനുഭവം ഉള്ളതാവാം. നമുക്കറിയാം ഏകദേശം ഒരു 9:30-10 സമയത്തോടുകൂടി തലസ്ഥാന നഗരത്തിലേക്ക് എത്തുന്ന ഒരു ട്രെയിനാണ് വഞ്ചിനാട് എക്സ്പ്രസ്. നിരവധി ആളുകൾ വന്നു പോകുന്നതാണ്, കോട്ടയം വഴിയൊക്കെ പാസ് ചെയ്യുന്ന ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെയൊക്കെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും രണ്ട് അനുഭവമാണ് പലരും പങ്കുവയ്ക്കാറുള്ള ഒരു കാര്യം. ഒന്ന്, കോവിഡിന് മുമ്പുണ്ടായിരുന്ന ഷെഡ്യൂൾ ക്രമത്തിൽ മാറ്റമുണ്ടാകുന്നു. ഇപ്പോൾ പലപ്പോഴും കഴക്കൂട്ടം മേഖലകളിലേക്കൊക്കെ 9:30 ഓടിയെത്തുന്ന വണ്ടി പിന്നീട് തലസ്ഥാന നഗരത്തിലേക്ക് എത്താൻ അധിക സമയമെടുക്കുകയാണ്. ബോധപൂർവമായൊരു വൈകിക്കൽ ട്രെയിൻ റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾക്കപ്പുറം റെയിൽവേ ഇതിനോട് പൂർണ്ണമായും ഉദ്യോഗസ്ഥതല വീഴ്ചയാണോ എന്ന കാര്യം അറിയില്ല, പക്ഷെ അതിന് പരിഹാരം ഉണ്ടാവുന്നില്ല. അതൊരിക്കലും ഡിവിഷണൽ മാനേജറുടെ ശ്രദ്ധ ഞങ്ങളിത് പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞത് അവിടെ ഒരു 12 ലൈനുകളുണ്ട്. ആ 12 ലൈനുകളിൽ 10 ലൈനിലും രാവിലെ ഓടി വന്നത്, തലേ ദിവസം ഓടി വന്ന ട്രെയിനുകളുടെ ബോഗികൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. അതൊക്കെ അങ്ങ് മാറ്റി നേമത്തേക്കൊക്കെ മാറ്റിയിട്ട് വൈകിട്ട് പോകേണ്ട മലബാറിന്റെ ബോഗികൾ വരെ തിരുവനന്തപുരം സെൻട്രലിൽ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധ ഈ സമയത്ത് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഇപ്പം എറണാകുളത്ത് നിന്ന് രാവിലെ തന്നെ പുറപ്പെടുന്ന, ആലപ്പുഴ വഴി പുറപ്പെടുന്ന ഇന്റർസിറ്റി ഉണ്ട്, ഇപ്പറെ വരുന്ന വഞ്ചിനാടും ഉണ്ട്. പക്ഷേ ഈ വഞ്ചിനാട് എക്സ്പ്രസ് കായംകുളത്ത് വരുന്നതിന് മുമ്പോ, ഒന്നെങ്കിൽ കായംകുളത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ പിടിച്ചിടുക എന്നാന്ന് വെച്ചാൽ പുറകെ വരുന്ന ഇന്റർസിറ്റി കയറ്റിവിടാൻ. ഒരു എക്സ്പ്രസ് ട്രെയിനെ മുൻകാലങ്ങളിലൊന്നും വേറൊരു എക്സ്പ്രസ് ട്രെയിൻ ഓവർടേക്ക് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താണ് അതിന്റെ യുക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടു വണ്ടിയും തിരുവനന്തപുരത്തേക്കാണ്, അല്ലെങ്കിൽ ഇന്റർസിറ്റി നേരെ കന്യാകുമാരിക്ക് വല്ലതും പോകേണ്ടതാണെങ്കിൽ ദീർഘദൂര യാത്രക്കാർക്ക് പോകാനാന്ന് പറയാം. അങ്ങനെയും റെയിൽവേ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ഒരു പ്രതിഷേധാർഹം തന്നെയാണ്. ഈ പലപ്പോഴും ദീർഘദൂര യാത്രക്കാർക്കപ്പുറം നമ്മളിപ്പോൾ അറിയാം, നമുക്കിപ്പം തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയിലായി ദിവസവും വന്നു പോകുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ അതിലധികമോ ട്രെയിനുകൾ ഇട്ടാൽ പോലും റെയിൽവേക്ക് ലാഭകരമായി സർവീസ് നടത്താനാവും. പക്ഷേ ആ ഒരു സാധ്യത വരുന്നില്ല. ഇപ്പം നമുക്കറിയാം നമ്മുടെ എം പിമാരുടെയൊക്കെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലായാലും കേരളത്തിൽ നിന്നും ദീർഘദൂര ട്രെയിനുകൾ കൊണ്ടുവരാൻ കഴിയുമോ, അല്ലെങ്കിൽ എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കാൻ കഴിയുമോ, ഇങ്ങനെയുള്ള ചിന്തകൾക്കപ്പുറത്തേക്ക് എന്താണ് റിയാലിറ്റി എന്ന ഫാക്ടറിലേക്ക് അവരാരും വരുന്നില്ല എന്നൊരു പ്രശ്നം കൂടി തോന്നിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ഈ വഞ്ചിനാട് എക്സ്പ്രസ് വന്നപ്പം അന്ന് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്നവർക്ക് പോകാൻ
എറണാകുളത്തുനിന്ന് പുറപ്പെട്ടാൽ കോട്ടയം, കൊല്ലം, തിരുവനന്തപുരമായിരുന്നു വണ്ടിയുടെ സ്റ്റോപ്പ്. ഇപ്പൊ ഇത് ഓരോ എം എൽ എമാരുടെയും പൊളിറ്റിക്കൽ സ്വാധീനമുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നാട്ടിലൊക്കെ ഇപ്പൊ സ്റ്റോപ്പായി. ഇപ്പൊ ആ ട്രെയിൻ ആണ് 22 സ്റ്റോപ്പാവുമ്പോഴേ അതിന്റെ യാത്രയുടെ കംഫർട്ട് മുഴുവൻ കളഞ്ഞു. ഈ പറഞ്ഞതുപോലെ എം പിമാരെ അവരുടെ കഴിവ് തെളിയിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഷട്ടിൽ സർവീസുകളോ മെമു സർവീസുകളോ കൊണ്ടുവന്നിട്ടല്ല, ഉള്ള വണ്ടികൾക്ക് സ്റ്റോപ്പ് കൂട്ടുക. പണ്ട് ബഹുമാനപ്പെട്ട അന്തരിച്ച മുഖ്യമന്ത്രി നയനാരെ കുറിച്ച് നമ്മൾ മോശം പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും, നമ്മുടെ രാജധാനി എക്സ്പ്രസ് വന്നപ്പം അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ റെയിൽവേ ആദ്യം ഒബ്ജക്ട് ചെയ്തു. അതൊക്കെ ഒരു സംസ്ഥാനത്ത് ഒരു സ്റ്റോപ്പുള്ള ട്രെയിനുകളാണ്. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മുടെ ജനപ്രതിനിധികൾ മാറണം. ദീർഘദൂര യാത്രക്കാർക്ക് അങ്ങനത്തെ ട്രെയിനുകളും ഹ്രസ്വദൂര യാത്രക്കാർക്ക് മെമു ഷട്ടിൽ സർവീസുകൾ തുടങ്ങുകയും ചെയ്തില്ലെങ്കിൽ യാത്രാ ദുരിതം വളരെ കൂടുതലാവും. ഇതിന്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ നമ്മുടെ KSRTC നഷ്ടത്തിലായതുകൊണ്ട് ഓരോ വർഷം ചാർജ് കൂട്ടി ദീർഘദൂര സർവീസുകൾ, അതായത് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് 75 രൂപ കൊടുത്താൽ കോട്ടയത്തെ ട്രെയിൻ എക്സ്പ്രസ് ട്രെയിനിൽ വരുമ്പം അത് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റാണ്, 150 രൂപ ആവും. അപ്പൊ യാത്രക്കാർ കൂട്ടത്തോടെ KSRTCയിൽ നിന്ന് ട്രെയിനിലോട്ട് കയറിയതും ഈ തിരക്ക് വർദ്ധിക്കാൻ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ഗുരുതരാവസ്ഥയിൽ റെയിൽവേയുടെ ഇടപെടലാണ്. ഡിജോ കപ്പൻ, വളരെ നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. ഈ റെയിൽവേ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാത്തത് കൊണ്ടല്ല, പലവട്ടം പല രീതിയിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ്.